നമസ്കാരം. റഫേൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് സൗദി അറേബ്യയും ഖത്തറും. റഫേലും ആക്രമണം നടക്കുന്ന പലസ്തീന്റെ മേഖലകളിലും സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി ഇസ്രായേൽ ആയിരിക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. പ്രതിരോധമില്ലാത്ത മനുഷ്യരെയാണ് ആക്രമിക്കുന്നതെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നടപടിയെ അപലപിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയുടെ പ്രസ്താവന. അഭയാർത്ഥി ടെന്റുകൾ ആക്രമിക്കുന്ന ഇസ്രായേൽ നടപടിയെ അപലപിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന പുറത്തിറക്കി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടേതുൾപ്പെടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഖത്തർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതേസമയം അറബ് രാജ്യങ്ങൾ ചുമതലപ്പെടുത്തിയ അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിനിൽ സന്ദർശനം നടത്തി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിലുള്ള അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി സ്പെയിൻ പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും കണ്ടു. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസുമായി മാഡ്രിഡിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിനിന്റെ നിലപാടിനെ മന്ത്രിതല സംഘം സ്വാഗതം ചെയ്തു. പലസ്തീനെ അംഗീകരിച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചരിത്രത്തിന്റെ ശരിയായ പക്ഷത്താണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. രാജ്യം എന്ന നിലയിലുള്ള അംഗീകാരം പലസ്തീന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ പലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ മന്ത്രിതല സംഘം വിവിധ രാഷ്ട്രതലവന്മാരെ സന്ദർശിച്ചിരുന്നു. അന്താരാഷ്ട്ര ഇടപെടൽ തുടരുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. അതേസമയം ICCയുടെ നിയമ നടപടി അപമാനകരവും യഹൂദവിരുദ്ധവുമാണെന്ന് നെതന്യാഹു പ്രതികരിച്ചു. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്ന് അന്താരാഷ്ട്ര കോടതിയിലേക്ക് എത്തിയിരിക്കുന്ന യഹൂദവിരുദ്ധതയുടെ പുതിയ രൂപമാണതെന്ന് അദ്ദേഹം പറഞ്ഞു. വാറന്റ് അപേക്ഷ പരിധികൾ ലംഘിക്കുന്നതാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ഭീഷണിയാണെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും ആരോപിച്ചു. ICCയുടേത് ചരിത്രപരമായ നാണക്കേടാണെന്നും അത് എക്കാലവും ഓർത്തുവെക്കപ്പെടുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറഞ്ഞു. ICC നടപടിക്കെതിരെ പ്രവർത്തിക്കാനായി പ്രത്യേകം സമിതിയെ രൂപീകരിക്കുമെന്നും ഇസ്രായേൽ നേതാക്കൾക്കെതിരെ അത്തരം വാറന്റുകളൊന്നും നടപ്പാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലോക നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും കാറ്റ്സ് പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുന്ന ശക്തമായ ജുഡീഷ്യറിയും അന്വേഷണ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യവുമായി പോരാടാനാണ് ICC രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് അംഗമായ ബെന്നി ഗാൻസ് പ്രതികരിച്ചത്. ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ICC നടപടിയെ വിമർശിച്ച് രംഗത്തു വന്നു. തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന ICC പ്രോസിക്യൂട്ടറുടെ അഭ്യർത്ഥനയെ ഹമാസ് സായുധ സംഘവും അപലപിച്ചിട്ടുണ്ട്. ഇരയെ ആരാച്ചാർക്ക് തുല്യമാക്കുന്നതാണ് ICCയുടെ നിലപാടെന്ന് ഹമാസ് പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ 10,000 പലസ്തീൻ പൌരന്മാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി മെയ് 26 ഗാസയുടെ തെക്കൻ നഗരമായ റാഫയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷിച്ചു. രാത്രിയിലായിരുന്നു ആക്രമണം. 45 പേരാണ് വെന്തു മരിച്ചത്. 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഭയാർത്ഥി കൂടാരങ്ങൾക്ക് തീപിടിച്ചാണ് പലർക്കും പൊള്ളലേറ്റത്. ഞായറാഴ്ച റാഫയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം. ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രായേൽ തകർത്തിരുന്നു. സംഭവത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം പടിഞ്ഞാറൻ റഫയിൽ 1,000 അഭയാർത്ഥികൾ പാർക്കുന്ന ടെൽ അൽ സുൽത്താനിൽ ഇസ്രായേൽ ബോംബിട്ടു. ഈ സമയം ആളുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ പലതും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. ഇന്ധനക്ഷാമവും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെന്നും പറഞ്ഞു. തീ അണയ്ക്കാൻ വേണ്ട വെള്ളം പോലുമില്ലായിരുന്നു. അതേസമയം ആക്രമണത്തിൽ ഹമാസിന്റെ 2 കമാൻഡർമാരാണ് കൊല്ലപ്പെട്ടതെന്നും സാധാരണക്കാർ മരിച്ചെന്ന റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുമെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ കമാൻഡർമാരായ യാസിൻ റാബിയ, ഖലീദ് നഗർ എന്നിവരെയാണ് വധിച്ചതെന്നാണ് വിവരം.